அப்போஸ்தலா நடபடிகள் புஸ்தகம் 27 அதிகாரம் 3-4 வாக்கியம் வாசிச்சேன். 3-4 பெட்டது வாசிச்சு. அப்போஸ்தலா நடபடிகள் மறந்தான் கண்டோ. ஒன்னாவது காரியத்தை பேர் என்னது? எதிர்காட்டு. விசுவாசிக்கிறவராய் நம்ம எந்த பலனாது எதிர்க்கும். ஒரு காற்று போல வீசு. ஒன்றாவது காற்று எதிர்காற்று நம்மளை பவனத்தினகத்துண்டு இல்லே. பிரார்த்திக்கிற நீங்கள் பறையிற காரியங்கள் ஒன்னே பத்தாவது எதிர்க்கும் அல்லது ஆய் எதிர்க்கும் பாரிய. அவர் ரெண்டு இடத்துல யார் ஆய் எதிர்க்கும்? மக்கள் எதிர்க்கும். அவர் இடத்துல யார் எதிர்க்கும்? அம்மாயப்பனும் அம்மா அம்மையும் எதிர்க்கும். எதிர்காட்டு விஷயம் என்ன சம்பவிக்கிறது? அடுத்த வாக்கியம் ஆகிச்சு. எதிர்காட்டு பாயிசோ எவ்வளவு ஒதுங்கி நின்ன ஒதுக்கியாள் ஈ காட்டடிச்சதாய ஒரு வயசு மனசிலக்கணும். விசுவாசத்தா ஞானம் நீங்க பறையதாய காரியாதிக விசுவசிக்காதிக்கப்படுமோ அவரை ஒரு எதிர்காட்டடிக்கையா எதிர்க்கிற காற்று எதிர்க்கிற காட்டடிக்கப்படுமோ ஈ யாத்திரா சரிநிலைக்காகும். கண்டோ நம்முடைய யாத்திரைக்கு மாற்றம் சம்பவிக்கும். நேரே போகிற கப்பல் நேரே போகிற நேரில் நின்று பவனத்தினகத்து நம்ம பழையப்பட்டதாய எதிரின் காற்று அவிசுவாசத்திலே காற்று இக்காற்றினை அது பழையப்பட்ட வாஜங்களை எதிர்ப்பது கொண்டு எந்த சம்பவிக்கப்பட்டது நம்மளால் ஊக்கமாகவோ மனுஷாகவோ மனுஷாகவோ தெய்வம் பழையப்பட்ட ஆயாதிகளை ஞானம் நீங்கள் எதிர்க்கப்படுவோ சம்பவிக்கின்றது. நேரே போகிறதாய கப்பல் இப்ப சைடிலேக்கு திரியான். ஓ ஹாலேலூயா நாட்டே. ஆழத்தில் கூடி ஓடுற கப்பல் இப்ப சைடிலேக்கு யாத்திரையான. சொக்கம் நாட்டே. நம்முடைய பலன ஜீவிதத்திலிருந்து எதிர்க்குன்னதாய மேகங்கள காத்து பவனத்தின் அகத்தொரு வீசியா சம்பவிக்கிறது வரம் முடித்திருக்கிறது. நம்முடைய நேரையுள்ள யாத்திரா சைடு திசையிலேக்கு மாறி போகணும். உடனே தடை
നമ്മുടെ ഭവന തലത്തിനകത്ത് സംഭവിക്കുന്ന നഗരം. ഒരു കാര്യം സന്തോഷത്തോടെ ചെയ്യുവാൻ വിടത്തില്ല, തടുത്തു വയ്ക്കുക ഒരു കാറ്റ് നമ്മളെ. ഒരു കാര്യം ഒരു ആനന്ദത്തോടെ ചെയ്യുവാൻ വിടുകയില്ല, നീ തടുക്കുവാൻ പോകരുത്. സ്വന്തമാണ് ഞാൻ നിന്നെ തടുക്കുവാൻ പോകരുത്. ആത്മമണ്ഡലത്തിനകത്ത് പുതുവുമായിട്ട് ചില കാര്യങ്ങൾ പ്രാപിച്ചും ദൈവനിമിഷങ്ങൾക്കൊപ്പം ആത്മാവിന്റെ ഹൃദയത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവനിമിഷങ്ങൾക്കൊപ്പം ഭൗതിക ആത്മീയ മണ്ഡലത്തിന്റെ മേഖലയിൽ ഞാൻ നിന്നെ സഞ്ചരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ആ കാറ്റിന് എതിരായി നിൽക്കുക എന്ന് നിൽക്കുന്നതല്ലാതെ അതിനെ തടസ്സപ്പെടുത്തുവാൻ പോകരുത്. നമ്മൾ തന്നെ പലപ്പോഴും കാറ്റുകളായി മാറുകയാണ് അല്ലേ? സമ്മതിക്കാത്ത കാറ്റുകളായി മാറുന്നു, പ്രതികൂലത്തിലെ കാറ്റുകളായി മാറുന്നു, എതിർവറയുന്ന കാറ്റുകളായി മാറുന്നു. ചിലപ്പോഴൊക്കെ ശത്രു ആ കാറ്റിന്റെ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുക. ശ്രോതാവാണ് കാറ്റുപോലെ വന്നത് തടയുക. ദൈവത്തിന് ശ്രമപ്പെട്ട് ദൈവനെ കൂടെ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ പറയുന്നതിന്റെ കാര്യങ്ങൾ സമ്മതിക്കാതിരിക്കരുത്. അത് സമ്മതിച്ചു കൊടുക്കുക, അത് അനുഗ്രഹത്തിന് കാരണമായി തീരും, അല്ലെങ്കിൽ അതിനകത്ത് ദോഷമുണ്ടാകും. സ്തോത്രം. സമ്മതിക്കാൻ രണ്ട് വാക്യം വായിച്ച് രണ്ട് വാക്യം വായിച്ച് എന്തോന്നാ വരുത്തത്തോടെ വരുത്തോ എല്ലാവർക്കും തീരും. പലയിടത്ത് വായിച്ചേ പ്രയാസത്തോടെ കണ്ടോ പോകുന്നതിനെ ചില സമ്മതിക്കാത്തതിനെ കാറ്റ് നമ്മുടെ ജീവിതത്തിനകത്ത് വീശിയ അവിടെ വരുത്തം ഉണ്ടാകുന്നു. സമ്മതത്തോടെ ചെയ്യാൻ കഴിയുന്നില്ല, ഐക്യതയോടുകൂടി കാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ഒത്തിരി അവിടെ നഷ്ടപ്പെടുന്നു, അവിടെ വരുത്തം വരുന്നു, വേദനയോടെ ചെയ്യേണ്ടി വരുന്ന കാര്യം. സ്വതമാണ് സ്വതമാണ് ഇന്നലെക്കാലം വേദനയോടല്ല ഞാൻ നീ കാര്യം ചെയ്യേണ്ടത്, സന്തോഷത്തോടെ ചെയ്യുവാൻ ഭയമാകണം. ദൈവ സ്നേഹത്തിൽ ചിലർ സമ്മതിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. ദൈവത്തിന്റെ കൃപയിൽ തീരുമാനിച്ചു പറയുന്ന കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറായ ആ കുടുംബം ഭിന്നിപ്പിക്കുകയില്ല, ഭിന്നത വരികയില്ല. അവിടെ സമ്മതത്തിന് ആരുടെ അവകാശം ഇല്ല എന്ന് പറയുന്നത് രണ്ടുപേരുടെ സമ്മതത്തോട് ചെയ്യപ്പെടുമോ അവിടെ അരുത്തം മാറുകയാണ്. അവിടെ സംശയത്തിന് മേഖല മാറുകയാണ്, അവിടെ സന്തോഷമാതിരിയാണ്. എന്നാൽ ശത്രുവായ ഞാനും നിങ്ങളും എടുക്കുന്നതായ ഓരോ തീരുമാന മണ്ഡലങ്ങളെയും സംശയത്തിന്റെ മണ്ഡലത്തിനകത്ത് കാണത്തക്ക രീതിയിൽ വിശാലായ നമ്മുടെ ഫലത്തിനകത്ത് സംശയത്തിൻ്റെതായ മേഖലകൾ കൊണ്ടുവരപ്പെടുന്ന മേഖലയിൽ എന്താ ചെയ്യുന്നത്? ആത്മാവിൽ പടപെട്ടി അതിനെ ശാസിക്കുവാൻ തയ്യാറാകണം. ഒന്നാമത്തെ കാറ്റ് പ്രതികൂലത്തിലെ കാറ്റ്, രണ്ടാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്. തെറ്റിലേത നമ്മൾ സമ്മതിക്കുന്നേയില്ല അല്ലേ? നമ്മൾ തെറ്റേത സ്വതം ചാവേണ്ടി വന്നാലും പാടത്തെ കള്ളത്തിൽ തന്നെ നിൽക്കും. സ്വതമാണ് അവിടെയാണ് പ്രശ്നം. നമ്മുടെ ഭവനത്തിനകത്ത് ചില കാറ്റുകൾ കീഴിൽ വീശിക്കൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനകത്തൊക്കെ ചില കാറ്റുകൾ സംശയത്തിന്റെയും പ്രതികൂലത്തിന്റെയും കാറ്റുകൾ എതിരിന്റെ കാറ്റുകളൊക്കെ വീശിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തെ ഇതുപോലെക്കാലം കുടുംബങ്ങൾ മനസ്സിലാക്കിയ ഇതുപോലെക്കാലം കാറ്റിനെ എതിർക്കുവാൻ, കാറ്റിനെ ശാസിക്കുക, കാറ്റിനെ അടങ്ങുക എന്ന് പറയപ്പെടുവാൻ നമ്മൾ കഴിയണം. എന്താ ലക്ഷ്യം? പൗലോസേ നിന്നോളം വാക്തത്വം റോമിലെത്തും, എന്നാൽ കാറ്റ് പറയുകയാണ് നിന്റെ വാക്തത്വത്തെ
ഞാൻ ത്യജിക്കും. സ്വതന്ത്രമാണ് ഏതുകൊണ്ട് പോരാട്ടമാണ്. ദൈവം നമ്മുടെ കുടുംബത്തിനകത്ത് പറയപ്പെട്ട വാക്തത്വം കേട്ടതായ ശത്രു അവസാനത്തോളം ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം മേഖലയിൽ അത് കാര്യങ്ങൾ നടത്താമെന്ന് പറയപ്പെട്ടവൻ കാറ്റുപോലെ വിസ്മയാണ്. പടവിന്റെ മേഖലയിൽ കുടുംബത്തിനകത്ത് ഭർത്താവിൽ കൂടി ഭാര്യയിൽ കൂടി മക്കളിൽ കൂടി ഏത് ദിശയിലെങ്കിലും നിന്റെ ജീവിതത്തിനകത്ത് കാറ്റടിപ്പിച്ച് സംശയ തിരക്കളുടെ ഉള്ളിനകത്തിട്ട് സമ്മതിപ്പിക്കാതെ ആക്കുവാനും ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഹാലേലൂയ പറഞ്ഞാൽ അടുത്തൊരു കാറ്റുണ്ട്. പന്ത്രണ്ടാമത്തെ വാക്യം പെട്ടത് വായിച്ചത് പന്ത്രണ്ടാമത്തെ വാക്യം മെതുവായി ഊതിയതിനാൽ അടുവാശ് താങ്കൾ പറഞ്ഞ കാര്യം മതി സ്വന്തം മന്ദമായി സംസാരിക്കില്ല. കാറ്റ് മന്ദതയ്ക്ക് എന്താ പല തമിഴ് പറഞ്ഞിരിക്കുന്നു അല്ല പതിമൂന്നാമത്തെ വാക്യം മെതുവായി അതാണ് മെതുവായി ഒന്നോ അത് മെതുവായി അടിച്ച പടിയാണ് പതുക്കെ അടിക്കുന്ന കാറ്റ്. നേരത്തെ രണ്ട് കാറ്റ് എതിർക്കാറ്റ് സമ്മതിക്കാത്ത കാറ്റ് ഇതൊക്കെ ആയിരുന്നു. മൂന്നാമതൊരു കാറ്റ് പതുക്കെ മന്ദഗതിയിൽ നമ്മുടെ ഭവനത്തിനകത്ത് സാവകാശം അടിക്കുന്ന കാറ്റ്. ഹാലേലൂയ പറയാം. ഈ കാക്കടിക്കപ്പെടുമ്പോ ഭയങ്കര പ്രതീക്ഷയാണ് കപ്പലുള്ള കപ്പിത്താലും എല്ലാവർക്കും. പൗലോസ് കാര്യം സാധിക്കും അല്ലേ, കാര്യം നടക്കും. കാര്യം ഇപ്പോൾ സാധിച്ച് സന്തോഷത്തോടെ മടങ്ങി വരാമെന്ന് വിചാരിച്ച് അല്ലെ വളരെ ആനന്ദത്തോടെ വളരെ താല്പര്യത്തോടെ ഒക്കെ ആയിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ സാവകാശം വീശുന്ന കാര്യമില്ലേ, സാവകാശം കാര്യം സാധിച്ചു എന്ന് തോന്നുന്ന മേഖല. കാര്യങ്ങളെല്ലാം നടന്നു അല്ലേ, കാര്യങ്ങളെല്ലാം നടന്നു എന്ന് തോന്നുന്ന മേഖല അല്ലേ. ഇനി വിജയത്തിലേക്ക് കയറുവാണ് അല്പദൂരമേ ഉള്ളൂ. വിജയിച്ചു എന്ന് നമ്മൾ തന്നെ ഹൃദയത്തിനകത്ത് പറഞ്ഞു വരുന്ന മേഖല സ്വതമനാട് സ്വതമനാട്. വിജയിച്ചില്ല കേറിയില്ല എങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് ചെറിയൊരു ധൈര്യം തരുന്നത് പോലെ സാവകാശം ഭവനത്തിനകത്ത് വീശുന്ന കാറ്റുണ്ട് സ്വതമനാട് സ്വതമനാട്. നമ്മൾ അപ്പോൾ സന്തോഷിക്കരുത് സ്വതമനാട് സ്വതമനാട്. ഇവിടെ എല്ലാവരും സന്തോഷിച്ചു. ഒരു തുടർന്ന് കണ്ടു സാവകാശമാണ് വീശുന്നത്. ഈ കാറ്റിന് എന്ത് കേട്ടില്ല, എന്റെ കപ്പലിന്റെ കുടുംബത്തെയും നശിപ്പിക്കുവാൻ കഴിയത്തില്ല, ഞാൻ രക്ഷസ്ഥാനത്ത് എത്തപ്പെടുവാൻ ഇടയായിത്തീരും എന്ന് സ്വന്തം തോന്നത്തക്ക രീതിയിലുള്ളതായ സാവകാശം പതുക്കെ പതുക്കെ വീശുന്നതായ കാറ്റ് മന്ദഗതിയിൽ വീശിയപ്പോൾ ഒരു ധൈര്യം ഉള്ളിനകത്ത് ജനിക്കപ്പെട്ടു സ്വതമനാട് സ്വതമനാട്. ഇവിടെ നമ്മൾ സൂക്ഷിക്കണം. വലിയ പ്രശ്നമായിരുന്നു വാസ്തുതകളുടെ മന്ദമന്ദമായി ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഒതുക്കിയപ്പോൾ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു എന്ന് വലിയ സന്തോഷിക്കാൻ വരട്ടെ. സന്തോഷിക്കാൻ സമയമായില്ല. സ്വർണ്ണമെന്നാണ് ചില വിഷയത്തിനകത്ത് മന്ദമായി ഈശ്വരനോട് കുറച്ച് തരാൻ പ്രാർത്ഥനകളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ജോലികളൊക്കെ രണ്ടു മൂന്നും നാലും ദിവസങ്ങളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചവിട്ടി പിഴിഞ്ഞ് പോകുന്നു പോലാണ്. മന്ദമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പോക്കറ്റിലൊക്കെ ചില നന്മകൾ വരുന്നുണ്ട്. മക്കളെ ഭാവിയിലൊക്കെ നല്ല രീതിയിലൊക്കെ വന്നു കഴിഞ്ഞു. അവരെ എത്തേണ്ടതായ രൂപകത്തൊക്കെ എത്തി മക്കളൊക്കെ ആയി. അതുപോലെ സാവകാശത്തിൽ ചില കാറ്റടിക്കപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് കാര്യങ്ങളെല്ലാം സാധിച്ചു എന്നും വിചാരിക്കരുത്. സ്വതമനാട് അങ്ങനെ ചിന്തിക്കരുത്. ഹാലേലൂയ പറഞ്ഞാണ് ഹാലേലൂയ പറഞ്ഞാണ് പൂർണ്ണ വിജയം കാണുന്നവരെ
അതിനുവേണ്ടി നീ പോരാടുന്ന തയ്യാറാകണം. ഓ മന്ത്രിഗതിയിലായി ചില രാജ്യങ്ങളിലായി ഇപ്പോൾ പോരാടുന്നു, സാവകാശ ഭർത്താവ് ചെയ്യുന്നു, സാവകാശ ഭാര്യ ചെയ്യുന്നു, സാവകാശ മക്കളായി എല്ലാ ജീവിതം നേരെയായി നേരെയായി എന്ന് നമുക്ക് ചിലപ്പോൾ പോകുന്ന ചില വേദന പോകുന്ന ചില സാഹചര്യങ്ങൾ ഇതുവരെ നമ്മൾ ജീവിതത്തിന്റെ കത്ത് മന്ദഗതിയിൽ സാവകാശം പതുക്കെ പതുക്കെ അടിക്കുന്ന കാത്തിപോലെ എന്നെയും നിങ്ങളുടെ ജീവിതത്തിലായ വേദനയിൽ ആഞ്ഞടിക്കപ്പെടുമ്പോൾ നമ്മൾ പോലെ വകയാണ്. പതിനാലാമത്തെ വാക്യമായി എന്താ സംഭവിക്കുന്നത്? മന്ദമായി ഊതിയപ്പോൾ താഴെ സാധിച്ചു എന്ന് തോന്നുന്ന ചില കാത്തി കഴിച്ചപ്പോ ഹൃദയത്തിന് സന്തോഷം, മനസ്സിന് സന്തോഷം, ഭയങ്കര ഹാപ്പി. സ്വന്തം പറഞ്ഞാണ്ട്, സ്വന്തം പറഞ്ഞാണ്ട്, ഇത് പിശാചിന്റെ തന്ത്രമാണ്, ഇത് പിശാചിന്റെ ടെക്നിക്കാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയുക, നമ്മുടെ ഭവനത്തിലേക്ക് ഇപ്പോൾ എല്ലാം ശരിയാകുന്നുണ്ട് എന്ന് നിങ്ങൾ കൊണ്ട് തോന്നിപ്പിക്കുന്ന അങ്ങനെ നിന്റെ ഹൃദയത്തിൽ ചിന്തിപ്പിച്ച് നിന്റെ ഹൃദയത്തിലേക്ക് സന്തോഷത കൊണ്ടുവരുന്നത് നിന്റെ സകലത്തെ ഉറച്ച് തകർത്തതായി വരുന്നത് ഈശാന മൂലക്കാട്ട് പെട്ടെന്ന് ശക്തിയോടെ വായിച്ചേ.
Kapal satu jom. Alahnya kapal ini guna, kapal ini sama, kapal ini logam. Saudara, nama kita beti kapal, kapal yang ada dalam tali. Kalau baca sekiranya baca. Ini cuma ni kaki dalam tali, kata. Nama kita bijak cera, manda, padukar padukar, kari yang bijak itu bodoh, kari yang nak kerana bijak cera. Walaupun curi ni kantuk mana, kapal ni anti nakat taki. Oh, pusing kita semua berikan agak je. Orang kiri bicara ni cinta, ini ada nahan bahagian tu mana, orang ini sahaja mana berikan kita mana, ni mana ada bicara ni cinta, solat mana ada. Ini orang kalau ni anda ni engkau bicara ni kah de, ini kita mereka ni normal boleh mari ada, kapal ni mudah mana mudah ke wah tak kerana, walaupun ini adalah cara nyanyi yang diceritakan. Saudara, 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 saudara. Ini adalah cara ini dunia yang berada pada kecemburuan Allah. Namun kai kita pulang dari panam, namun kai kita pulang dari ayatnya, namun pulang dari suka semua ini, namun pulang cinta ini kita sih bicara juga. Bisa ada patah di kita, berada di hari hari kita. Jangan sedih. Kapal ini orang awal, anjir ini kapal